ഇന്ത്യക്കാരന്റെ മക്കൾ രണ്ടാണെങ്കിലേ നമ്മുടെ മൂന്ന് പേരുണ്ടാ അതിൽ ഒരു ചായന്നെങ്കിലും ചാവട്ടെ ഇവിടെ എച്ചിലിൽ നിന്ന് വന്ന പട്ടിയിലേക്ക് അടിപൊളി ജീവിതം നമുക്ക് വേണ്ട കളിക്കണം പോണ്ട നിനക്ക് പറയാണ് നീ വരണ്ട മാറാ ഞാൻ മാറില്ല മാറിക്കല്ലോ മാറി ഇതെന്നെ പറയുന്നേക്ക എങ്ങോട്ടാടാ ചെല്ലടാ ചെല്ല് പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ കിട്ടിയൊന്നും മതിയായില്ല നിനക്കൊക്കെ എടാ അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട് അങ്ങോട്ട് ഇപ്പൊ ചെന്നാലേ നിന്റെയൊക്കെ എല്ലു പോലും ബാക്കി കാണുകയല്ല എന്താടാ പോകുന്നില്ലേ ചെല്ലടാ എടാ കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട് ബുദ്ധി ആ ആളാ നിനക്കൊക്കെ ഇല്ലാതെ പോയത് കേറി പോടാകത്ത് പോടാ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്ത തിഞ്ഞ് പോന്നാ പോരാ കേട്ടോ കുജിയച്ച ചുങ്കത്തറക്കാരുടെ കടയില് കുറി മാത്രം കൊടുത്താ പോരാ പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത് തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല മതി ഇറങ്ങ് ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത് നമ്മളെ അറിയാത്തതാണോ മത്തായിക്കുട്ടി ബസ്സിൽ പോയാ മതി അമ്മച്ചി ഈ പെമ്പിള്ളേരും കാരി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ ഇറങ്ങാൻ നോക്ക് വാ പോയിട്ട് വരും മക്കളെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വരാം ഇറ്റായന്റെ ആള് വന്നിട്ടുണ്ട് ആര് ബീന കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട് എന്നിട്ടെവിടെ പുറത്ത് കാറിനകത്തിരിക്കുക നീ നല്ല പാർട്ടിയാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ വരാനുള്ളവർ ഇവിടെ തന്നെ വരും വഴിയിലെങ്ങും തങ്ങില്ല എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ അങ്ങനെ ഒരു മര്യാദയും വേണ്ട തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി തങ്കച്ചന്റെ ഈ പ്രപ്പോസൽ അവിടെ എങ്ങനെ വന്നു എന്താ ചിരിക്കുന്നത് അതെ ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ ഈ തങ്കച്ച ആളെങ്ങനെയാ അയ്യോ വളരെ നല്ല സുഹാഗാന അല്ല കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്ന് എത്താനേ സാധ്യതയുള്ളൂ നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം ബോസിനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം പറയാം വാ മക്കളെ പോകാം നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ല കല്യാണ ഡ്രസ് അവര് ചുങ്കത്രയിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ ചായ നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിപ്പിച്ചാലോ മിണ്ടിപ്പോരുത് ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല അത് ഞാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ നീ എന്റെ പണി നോക്ക് ചുങ്കത്തറയിലോട്ട് കയറി പോകുന്നതാണല്ലോ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് കല്യാണ ഡ്രസ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചാന്റെ ടെൻഷൻ ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്നവരാ തെക്കും തലക്കാര് ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞ ഇവിടുന്ന് എടുക്കൂ വരൂ നമുക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ള ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയണേ അല്ല അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ സ്വല്പം നിങ്ങളവരെ എനിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക് നിങ്ങൾ ഞാൻ കൂടെ വരാം നീ ഇവിടെ നിക്ക് അവിടെ നിൽക്കാം പോയിട്ട് വരാം എവിടേക്കാ പോണേ നമുക്ക് ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കാന്നേ
എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നത്. ഇതെങ്ങനെയുണ്ട്? കൊള്ളല്ലേ? അവസാനം അങ്ങനെ കാഞ്ഞിരപ്പുള്ളിക്കാര് കുറെ തിരുമുലികാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന്. അല്ല, ഞാനെന്താ പറഞ്ഞേ? ആ, കാഞ്ഞിരപ്പുള്ളിക്കാര് കുറെ തിരുമുലികാര് അവളെ ഒന്ന് കയറി, ഞാനവരെ ഒതുക്കി. രാത്രിക്ക് രാത്രി ഇനി കുറച്ചു നേരം ചേട്ട ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ ഇപ്പൊ വരാം. നടക്കണ്ടേ? ചെറിയ ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാം സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞു? തമാശ പറഞ്ഞാണോ? പകുതി തമാശ ആയിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി, അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്, അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ട, അത് തന്നോടുള്ള സോഫ്റ്റ് കോർണർ അല്ല, തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷൻ. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ ഷെർലിയുടെ ഓരോരോ തമാശകളെ, സമയം പോകുന്ന അറിയത്തില്ല. ഈ ഭരത ബന്ധുക്കളിൽ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ, ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. കല്യാണ നിശ്ചയവും മനസമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? അതും പെണ്ണ് വീട്ടുകാർ വേണ്ടെന്ന് വെച്ചാ? തോമാച്ചന്റെ മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണടാ നമ്മുടെ വിജയം. അങ്ങ് എന്തോന്നായി പറയുന്നേ? ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. കല്യാണം നടന്നെങ്കിലല്ലയോ? നിങ്ങൾ നോക്കിക്കോ, കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന്. എന്നാ കാര്യവും തെളിച്ചു പറയാങ്ങളെ. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കൊച്ചച്ഛനാ. അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ അയാളെത്തും. നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം. അയാളെത്തി നമുക്കെന്താ ഗുണം? കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? ഏഹ്.